ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് എസ് കിച്ചൺ റെസിപ്പീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നത് തേങ്ങ അരക്കാണ്ട് വെക്കുന്ന ഒരു മോരുകറിയാണ്. ഇത് സ്പെഷ്യലായിട്ട് ബാച്ചിലേഴ്സിനൊക്കെയാണ് വളരെ ഉപകാരപ്രദമാകുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഇവിടെ ഞാൻ 1/4 ലിറ്റർ തൈരാണ് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ അടിച്ച് വെച്ച തൈരിൽ നിന്ന് 1 സ്പൂണോ 2 സ്പൂണോ എടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് മുളക് പൊടി അതിൽ ചേർത്താൽ മിക്സ് ആവില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കട്ട കെട്ടാണ്ട് നമുക്ക് അതിൽ മിക്സായി കിട്ടും. ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ്: 1 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 2-3 പച്ചമുളകുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിയാണ്, കുറച്ച് കറിവേപ്പില, ജീരകം, കുറച്ച് ഉലുവ, 1 ചെറിയ കഷ്ണം കായം, 1 പറ്റൽമുളക്. ചട്ടി ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോഴേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില, ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലെ കായം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്താൽ നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മോര് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, തിളപ്പിക്കാനും പാടില്ല. ഒന്ന് ഇങ്ങനെ കരണ്ടി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചൂടായി വരുമ്പോഴേക്കും ഓഫാക്കാം, പതപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇല്ലാതായാലും നല്ല ടേസ്റ്റുള്ള മോരുകറിയാണ്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്നെ എന്തായാലും അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്തേക്കാനും മറക്കാതിരിക്കുക. താങ്ക് യു, ബൈ.